വയനാട് പൂക്കോട് സർവകലാശാലയിൽ അരുങ്കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഡീനിനെതിരെ വൻ വിമർശനം ഉയരുമ്പോൾ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ കോളേജിലെത്തിയെന്നും കോളേജിലെ വാഹനം ലഭ്യമല്ലാത്തതിനാൽ മറ്റൊരു വിദ്യാർത്ഥിയുടെ വാഹനത്തിൽ ആംബുലൻസിനെ അനുഗമിച്ചെന്നും ഡോക്ടർ മരണം സ്ഥിരീകരിച്ച് 10 മിനിറ്റിനുള്ളിൽ തന്നെ തന്റെ ഒരു ശിഷ്യൻ വഴി സിദ്ധാർത്ഥന്റെ വീട്ടുകാരെ മരണവിവരം അറിയിച്ചുവെന്നും ഇങ്ങനെയാണ് മരണം അറിയിക്കുന്നതെന്നും മുൻപ് നടന്ന ഒരു മരണ അറിയിപ്പിനെ അനുസ്മരിച്ചുകൊണ്ട് ഡീനിന്റെ ന്യായീകരണം: ഒരാൾക്ക് ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ചു, എല്ലാവരും മിണ്ടാതെ നിന്നിട്ട് ഇതിന്റെ ചാർജുള്ള വൈസ് ചാൻസലർ പറയുന്നോ അല്ലെങ്കിൽ മന്ത്രി പറയുന്ന പോലെ ഉള്ളത്, ഞാൻ ഇതിന്റെ ചാർജുള്ള ആളാണ്, ഈ ചാർജുള്ള ആള് ഒരാൾ അറിയിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചെല്ലും. അറിയിച്ചിട്ട് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ആശുപത്രി കൊണ്ടുപോയി ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. വീട്ടിൽ ഈ ദിവസം നമുക്ക് ഔദ്യോഗിക വാഹനം ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഒരു കുട്ടിയുടെ വാഹനത്തിലാണ് ഞാൻ ആംബുലൻസിനെ ഫോളോ ചെയ്ത് ആശുപത്രിയിൽ ചെന്നു. വൈത്തിരി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ഡോക്ടർ പരിശോധിച്ചു, മരണം സ്ഥിരീകരിച്ചു. അന്ന് ഞാനുണ്ട്, ഇത് അവിടെ കുട്ടികളുണ്ട്, മറ്റും ആശുമാരുണ്ട്. ഇത് കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ, മരണം കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണകാന്ത് എന്ന് പറഞ്ഞ എൻ്റെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. ആ സ്റ്റുഡൻറ്റിൻ്റെ കോൺടാക്ട് പേഴ്സണാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഷിബു. അപ്പോൾ നമുക്ക് ഷിബുവിനെ അറിയിക്കണം, കൃഷ്ണകാന്ത് ഇതിന് വേണ്ട നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഡോക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത നടപടി എന്താണ് വേണ്ടതെന്നുള്ളത്. ബന്ധുക്കളെ 10 മിനിറ്റിനുള്ളിൽ അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് അവിടുത്തെ കുട്ടി. എല്ലാ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇതിന് നമ്പർ നമുക്ക് വേണം. കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ നിന്ന് കുട്ടികളാണ്, അല്ലാതെ ഞാൻ ആരെയും വിളിച്ച് പറഞ്ഞ് നിങ്ങൾ അറിയിക്കുന്നല്ല. കൃഷ്ണകാന്ത എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റാണ് ഈ സിദ്ധാർത്ഥൻ്റെ ഫസ്റ്റ് ഇയർ അഡ്മിഷന് ഈ അമ്മാവൻ്റെ അമ്മയുടെയും കൂടെ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണകാന്തിനാണ് ഫോൺ നമ്പർ അറിയുക. ഫോൺ നമ്പർ അറിഞ്ഞ ഉടനെ തന്നെ കൃഷ്ണകാന്ത് വിളിച്ചു. ആ ഫോൺ, ഇതിന് വേറൊരു വശം കൂടിയുണ്ട്. അതായത് ഇതിന് മുന്നേ ഒരു ദാരുണ സംഭവം ഈ ക്യാമ്പസിൽ നടന്നു. സജീൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ ആക്സിഡൻറ്റിൽ മരിച്ചു. മിംസിൽ കൊണ്ടുപോയി, ഞങ്ങളവിടെ പോയി. അവൻ ദേഹം ICU കിടന്നാണ് മരിച്ചത്. മരിക്കുന്നതിന് മുന്നേ ഞാനവിടെ എത്തിയിട്ടുണ്ട്. മരിച്ചതിന് ശേഷം ഞാൻ തന്നെയാണ് ഇവരെ അച്ഛനെ വിളിച്ച് പറഞ്ഞത്. അച്ഛനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഗുരുതരാവസ്ഥയിലാണ്, നിങ്ങൾ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ടു. വീട്ടുകാരും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചെത്തിയപ്പോൾ അച്ഛൻ അവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു, മകൻ മരിച്ചു, ഇനി നിങ്ങൾ അതിനും കൂടിയുള്ള സൗകര്യം കൂടി കൂട്ടി വരണം. അപ്പോൾ അവരെന്ത് ചെയ്തു, അമ്മയെ അവർ ബന്ധുവീട്ടിലാക്കി. ബന്ധുവീട്ടിലാക്കിയിട്ട് ഇവരിവിടെ 4 മണിക്ക് എത്തുന്നതിന് മുന്നേ അമ്മ കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് എനിക്ക് അനുഭവമുണ്ട്. ഞാനത് ചെയ്തതാണ്. അപ്പോൾ ഇതിലൊരു വീഴ്ച വരാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്തു, ഏറ്റവും പരിചയമുള്ള ആളെ കൊണ്ട് ഇതറിയിച്ചു. അല്ലാതെ വേറൊരു തരത്തിലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെയാണ് മരണങ്ങൾ അറിയിക്കുക. മലയാളം ടെലിവിഷൻ, വയനാട്. മലപ്പുറം ജില്ലയിലെ ഓതറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GST ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.